മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ അധ്യായത്തിൽ ഭഗവാൻ തൻ്റെ രണ്ട് ശ്ലോകങ്ങളെ ആസ്പദമാക്കി അർജുനനുണ്ടായ സംശയത്തെ വിപുലമായി വിശദീകരിച്ചുകൊണ്ട് ഭാരതീയ താത്വിക നിലയുടെ അടിസ്ഥാന സത്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ഈശ്വര ഈശ്വരസൃഷ്ടിയുടെയും ജീവസൃഷ്ടിയുടെയും തലങ്ങളിൽ അർജുനനുണ്ടായ ദുഃഖത്തെ നോക്കിക്കാണുന്നതാണ് നാം കഴിഞ്ഞ ഭാഗത്ത് തുടങ്ങിയത് ഈശ്വരസൃഷ്ടിയും ജീവസൃഷ്ടിയും ഈശ്വരസൃഷ്ടി എന്ത് എന്നും ജീവസൃഷ്ടി എന്ത് എന്നും അതിൻ്റെ സമാന്തര പ്രകൃതികൾ എന്തെന്നും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അർജുനൻ്റെ ദുഃഖവും അർജുനൻ്റെ അറിവും അർജുനൻ അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങളും കേവലം ഒരു യുദ്ധത്തിൻ്റെ മായിക ലോകത്തല്ലെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും സ്വപ്ന സൃഷ്ടിയിൽ ശോകഭയാദികളും ദുഃഖങ്ങളും എല്ലാമുണ്ട് ഈ ജഗത്തും ബന്ധമോക്ഷവും എല്ലാം കൽപ്പിതങ്ങൾ തന്നെയാണ് ജാഗ്രത്തിനെ സ്വപ്നഭൂവിൽ നിന്ന് നോക്കിയാൽ അത് മിഥ്യയാണെന്ന് നമുക്ക് ബോധ്യമാവുകയും ചെയ്യും സ്വപ്നത്തെ ജാഗ്രത്തിൽ നിന്ന് നോക്കിയാൽ അതും മിഥ്യ തന്നെ എന്നാൽ ജാഗ്രത്തിൽ നിന്ന് ജാഗ്രത എത്രത്തോളം സത്യമാണെന്ന് തോന്നുന്നുവോ അത്രത്തോളം തന്നെയോ സൂക്ഷ്മമായതുകൊണ്ട് അതിനേക്കാൾ അല്പം കൂടി ഗാഢതരമായോ ഉള്ള മൈത്രി സ്വപ്നത്തിന് സ്വപ്ന ലോകത്തുണ്ട് സ്വപ്നത്തെ സ്വപ്ന ലോകത്തിലിരുന്ന് നോക്കിക്കാണാതെ സ്വപ്നങ്ങളെ ജാഗ്രത് ലോകത്തിലിരുന്ന് നോക്കിക്കാണുമ്പോഴുണ്ടാകുന്ന യുക്തി ജാഗ്രത യുക്തിയാണ് അതേപോലെ തന്നെ ജാഗ്രത്തിൻ്റെ യുക്തികളെ സ്വാപ്നിക ഭൂവിയിലിരുന്ന് നോക്കിക്കാണേണ്ടി വരുമ്പോൾ ചിലപ്പോഴെങ്കിലും വ്യക്തി സ്വപ്നങ്ങളിൽ നിന്നിറങ്ങാതിരിക്കുമ്പോൾ ജാഗ്രത്തിനെ നിഷേധിക്കുകയും സ്വപ്നത്തെ ശക്തമായി ആശ്ലേഷിക്കുകയും ചെയ്യുന്നു മതഭക്തിയുടെയും മതഭ്രാന്തിൻ്റെയും രാജനൈതികതയുടെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കോകങ്ങളിൽ സംഭിതങ്ങളായ മാനവപ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതെല്ലാം സ്വപ്നത്തിൽ നിന്ന് വ്യക്തിയും അയാളോടൊപ്പമുള്ള സമൂഹവും ജാഗ്രത്തിൻ്റെ യുക്തികളിലേക്ക് വരാതിരിക്കുമ്പോൾ ജാഗരിതത്തിൽ ഒരുവൻ പ്രത്യക്ഷമായി അനുഭവിക്കുന്ന പ്രത്യക്ഷ യുക്തികളുള്ള കാര്യങ്ങളെ പൂർണ്ണമായി നിഷേധിക്കുന്നു അവിടെ വൈകാരിക പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും അവിടെ നിന്ന് ഹിംസയും ദുരദുഷ്ടതകളും ഉണ്ടാവുകയും ചെയ്യുന്നു ഈയൊരു സത്യം ഇനിയും പരിഷ്കാരികളായ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അപരിഷ്കൃത സമൂഹങ്ങൾക്ക് അവരിൽ ഉളവായിട്ടുള്ള സ്വപ്നങ്ങളോടുള്ള മമത സ്വപ്നഭൂവിൽ നിന്നുകൊണ്ടുള്ളതിനേക്കാൾ എത്രയോ മടങ്ങാണ് ആധുനിക പരിഷ്കാരികളായ ജനങ്ങൾക്ക് അവരുടെ സ്വപ്നങ്ങളോടുള്ളത് രാജ്യാന്തര വ്യാപാരങ്ങളുടെയും രാജ്യവിസ്തൃതിയുടെയും രാജൈശ്വര്യത്തിലുള്ള അഭിമാനങ്ങളുടെയും ലോകങ്ങൾ ഈ സ്വപ്നങ്ങളുടേതാണ് ശാസ്ത്രമെന്ന പേരിൽ ലോകം കച്ചവടം ചെയ്യുന്ന വസ്തുക്കൾ ഈ സ്വപ്നങ്ങളുടെ സംഭ്രാന്തമായ അവസ്ഥിതികളിലാണ് എല്ലാ മതങ്ങളും മതപരിവർത്തന ശ്രമങ്ങളും മതത്തെക്കുറിച്ചുള്ള സ്വാപ്നിക സങ്കൽപ്പങ്ങളും മതമൊരുക്കിത്തരുന്ന സ്വർഗ്ഗലോകങ്ങളുമെല്ലാം സ്വപ്നാടകന്മാരുടെയും സ്വപ്ന വ്യവസായികളുടെയും സ്വപ്നം വിറ്റ് ധനമുണ്ടാക്കുന്നവരുടെയും വിപുല ലോകങ്ങൾ തന്നെയാണ് മാനവാനന്ദത്തിൻ്റെയും അതിൻ്റെ സീമാതീതമായ സങ്കല്പനങ്ങളുടെയും ലോകങ്ങളെല്ലാം ആനന്ദ വ്യവസായത്തിൻ്റെ അമൂർത്ത മേഖലകളത്രയും ആധുനികര പുലുകുന്നത് സ്വാപ്നിക രജസിലും സ്വാപ്നിക തമസിലും തന്നെയാണ് ഒരു പക്ഷേ പതിനൊന്നും ഏഴും പതിനെട്ടൌണികളെ രണ്ടു പക്ഷങ്ങളായി ആ കുരുക്ഷേത്ര ഭൂമിയിൽ ജാഗ്രത്തിൻ്റെ യൗകിക യുക്തികളിൽ കാണാവുന്ന ആനയോടും തേരോടും കുതിരയോടും കാലൽപ്പടയോടും കൂടി അണിനിരത്തി നിർത്തുന്ന ചതുരമായ ഈ യുദ്ധം തന്നെ ജാഗ്രത്തിൻ്റെ യുക്തിക്കപ്പുറം സ്വപ്നത്തിൻ്റെ യുക്തിയിലാണ് രാജ്യത്തിൻ്റെ അവകാശം ഒരു സ്വപ്നമാണ് രാജ്യം എന്നത് തന്നെ ഒരു സ്വപ്നമാണ് യാഥാർത്ഥ്യബോധം പൂർണ്ണമായി നഷ്ടപ്പെട്ട സത്യത്തെ മറച്ചു പിടിക്കുന്ന അസത്യത്തിൽ കൂട്ടുചേരുന്ന മായികമായ ഈ യുദ്ധമെന്ന സൃഷ്ടി അതുല്യമായ ഈശ്വര സൃഷ്ടിയുടെ അന്തർഗതങ്ങളിൽ ആവിർഭവിച്ചിട്ടുള്ളതല്ല രാജ്യഭരണവും ഭരണ നിയമങ്ങളും ഭരണപരിഷ്കാരങ്ങളും മാനവ സ്വപ്നത്തിൽ അങ്കിതമാണ് അതിനൊന്നും ഈശ്വര സൃഷ്ടിയുടെ പരിലാളനകളില്ല മാനവൻ എപ്പോഴെല്ലാം സൃഷ്ടിയുടെ വൈചിത്ര്യത്തിൽ കൈകടത്തുവാൻ ആഗ്രഹിക്കുന്നുവോ ഈശ്വര സൃഷ്ടമായ ഈ അണ്ടഘടാകത്തെ നോക്കി അത്ഭുതം കൂറാതിരിക്കുന്നുവോ അതിൽ ആശ്ചര്യവ പശ്യതി കശിതേന എന്ന തലത്തിൽ ആശ്ചര്യപ്പെടാതെ അത്ഭുത പരതന്ത്രനാകാതെ ഈ വൈചിത്രങ്ങളൊന്നും കാണാൻ കണ്ണില്ലാതെ തൻ്റെ സ്വപ്നത്തിന് സ്രഷ്ടാവിൻ്റെ കൈകര്യത്തെക്കാൾ പ്രാധാന്യം നൽകി മാനവ ചേതനയെ ജഗദീശ ഭാവങ്ങൾക്കുമേൽ പ്രതിഷ്ഠിച്ച് സ്വാപ്നികങ്ങളായ തൻ്റെ യുക്തികൾക്ക് അലൗകികങ്ങളായ സത്യങ്ങളെക്കാൾ പ്രാധാന്യമുണ്ടെന്ന് അവകാശപ്പെടുന്നൊരു വേളയിൽ ആ ജീവ സൃഷ്ടി വൈചിത്യത്തിൽ ഉണരുന്ന ദുഃഖങ്ങളുടെയും അന്തസാരവിഹീനങ്ങളായ ആയോധന പാഠവങ്ങളുടെയും അതിനിഷ്ഠൂരങ്ങളായ ഹിംസകളുടെയും ചരിത്രത്തെ ഒരു ദാർശനിക തഥ്യയിൽ വെച്ച് അപഗ്രഹിക്കുവാൻ തൻ്റെ പാരമ്പര്യത്തെ തന്നെ നീക്കിവെച്ച് പഠിക്കുന്ന വ്യാസഗദ്ഗതം അത്യന്തം മനോഹരമാണ് വസ്തുതകളെ വസ്തുതകളായി അവതരിപ്പിക്കുകയും അവയ്ക്ക് പിന്നിൽ മാനവ കാമനയുടെ ജീവസൃഷ്ടങ്ങളായ എണ്ണമറ്റ സംവേഗങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഈ ദൃഷ്ടികോണത്തിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞ പണ്ഡിതോചിതമായ വാക്കും അജ്ഞാനിയുടെ ദുഃഖവും കോർത്തിനക്കുന്ന വേള മാനവ സമൂഹത്തിൻ്റെ എക്കാലത്തെയും ദുസ്ഥിതിക്ക് ഉദാഹരണമാണ് ഒരുവൻ തൻ്റെ ബന്ധു ജീവിച്ചിരിക്കെ മരിച്ചതായി സ്വപ്നം കാണുന്നു എന്ന് വിചാരിക്കുക നാമെല്ലാം ചിലപ്പോഴെങ്കിലും അങ്ങനെ കാണേണ്ടി വരാറുണ്ടല്ലോ പെട്ടെന്ന് അയാൾ ദുഃഖിക്കുന്നു മരണത്തെ മുഖാമുഖം കാണുന്നതിനേക്കാൾ തൻ്റെ അന്തർഗതങ്ങളെ അത് ദുഃഖിപ്പിക്കുന്നു അതുപോലെ തന്നെ മരിച്ചുപോയ ഒരാൾ ജീവിച്ചിരിക്കുന്നു എന്ന് സ്വപ്നം കാണുന്നു സന്തോഷത്തോടെ താൻ മരിച്ചുപോയി എന്ന് ഉറപ്പായ ഒരാൾ സ്വപ്നത്തിൽ തൻ്റെ അടുക്കലെത്തി അയാളെ കണ്ട് സന്തോഷപൂർവം ആ സമയത്ത് സംഭാഷണം ചെയ്യുന്നു ഈ അനുഭവം കൊണ്ട് എല്ലാവർക്കും അറിവുള്ള ഈ സ്വപ്നലോകം സൂക്ഷിച്ചു നോക്കുന്നതായാൽ ജാഗ്രത്തും സ്വപ്നവും ഒരുപോലെ മിഥ്യയാണെന്ന് മനസ്സിലാവും ജാഗ്രത്തിൽ സമയത്തിൻ്റെ അധികതയാണ് അതിനെ സത്യമെന്ന് കൂടുതൽ തോന്നിപ്പിക്കുന്നത് അതിലൊളിഞ്ഞിരിക്കുന്ന സ്വപ്നത്തെ കാണുന്നുമില്ല ജാഗ്രത്തിന് ജാഗ്രത അനുഭവമാക്കി മാറ്റുന്നത് തന്നെ അതിൽ സ്വപ്നം കലർന്നിട്ടാണ് എന്നാൽ ജാഗ്രതത്തിന് നൈരന്തര്യമുള്ളതുകൊണ്ടും സ്വപ്നം അറിയാതിരുന്ന് നൈരന്തര്യത്തോടുകൂടി കൊണ്ടും സുഷുപ്തിയിലെ സ്വപ്നത്തിന് നൈരന്തര്യമില്ലാത്തതുകൊണ്ടും ജാഗ്രത്തിലെ സ്വപ്നം ജാഗ്രത്തിൽ ചേർന്ന് നൈരന്തര്യപൂർവം കൊണ്ടുപോകുമ്പോൾ ജാഗ്രത്തിലും സുഷുപ്തിയിലും സ്വപ്നം തന്നെയാണ് രണ്ടനുഭവങ്ങളിലും പിന്നിൽ ചോദനയായി നിൽക്കുന്നത് സ്വപ്നത്തിൻ്റെ ഉണർവ് ഇല്ല എങ്കിൽ ജീവസൃഷ്ടി വൈചിത്രമില്ല ഉള്ളുണർന്നവന് ജീവസൃഷ്ടിയില്ല ദുഃഖവുമില്ല ഈ ഒരു സത്യത്തെ നാം കാണാതെ പോകുന്നുണ്ട് മായയുടെ ആവരണ ശക്തി അജ്ഞാനത്തിൻ്റെ ആവരണ ശക്തി പുരുഷൻ്റെ യഥാർത്ഥ രൂപത്തെ മറയ്ക്കുകയും വിക്ഷേപശക്തി ഇല്ലാത്ത പദാർത്ഥങ്ങളെ ഉള്ളതുപോലെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ പ്രക്രിയ എന്ന് ഭാരതീയ ദർശനങ്ങൾ പേർത്തും പേർത്തും പഠിപ്പിക്കുന്നു ഈ ബോധത്തെ ഉറപ്പിക്കുന്നതാണ് വിചാരശക്തിയുടെ ലക്ഷണം ഈ വിചാരശക്തി ആവട്ടെ മായയുടെ വിദ്യാസ്വരൂപവും ആകുന്നു കൽപ്പിത വസ്തു ഇല്ലാത്തവയെന്നു വന്നപ്പോൾ അവയുടെ നാശവും കൽപ്പിതം തന്നെയാണ് ബന്ധവും മോക്ഷവും രണ്ടും കൽപ്പിതമാകുന്നു ഏകമായ സത്യം സച്ചിദാനന്ദം മാത്രം ബാക്കിയെല്ലാം കൽപ്പിതം ഈ ഒരു തലത്തിലേക്ക് ഉയരേണ്ട മാനവൻ ഈ സത്യങ്ങളെയെല്ലാം വാക്കുകൊണ്ട് പറയുകയും അനുഭവപ്രമാണത്തിൽ സ്വപ്നം കലർന്നു ദുഃഖിതനായി നിലകൊള്ളുകയും ചെയ്യുന്നതാണ് ഭഗവത്ഗീതയുടെ ആരംഭത്തിലെ വിഷയം ലോകത്തിലെ ഏത് ദുഃഖങ്ങളുടെയും തലങ്ങളിൽ പെടാതിരിക്കുവാൻ സ്വപ്നത്തിലേക്കും ജാഗ്രത്തിലേക്കും കൊണ്ടുപോകുന്ന ബോധശക്തിയെ നോക്കിയാൽ മാത്രം ബോധ്യമാവും കാരാഗാരത്തിൽ ജനിക്കുക തൻ്റെ ചുറ്റും മൃത്യുനൃത്തമാടുക തനിക്ക് മുമ്പേ ജനിച്ച ഏഴു പേരുടെ മൃത്യു തനിക്ക് ബോധ്യമുണ്ടാവുക ഏഴ് സഹോദരങ്ങളെ കാലിൽ പിടിച്ച് കല്ലിലടിച്ച് മാതുലൻ കൊന്ന ചരിത്രത്തിൽ നിന്ന് മൃത്യുവിലൂടെ തന്നെ നടന്ന് കാരാഗാരത്തിൽ ജനിച്ച് കഥയേതു അറിയാത്തവനെപ്പോലെ അമ്പാടിയിൽ ആനന്ദക്കുട്ടനായി ഓടി നടക്കുമ്പോൾ ചുറ്റുപാടും മൃത്യു അതിൻ്റെ താണ്ഡവമാടുമ്പോൾ പോലും മോഹന മുരളിയും ഗാനാലാപവുമായി നടന്ന ഒരു കണ്ണൻ്റെ ഇതിവൃത്തത്തിന് സ്വപ്ന ജാഗ്രത്തുകളെ വെല്ലുന്ന പ്രപഞ്ചാതിശായിയായ ഈശ്വര സൃഷ്ടിയുടെ അതുലപ്രഭാവത്തെ ആശ്ലേഷിക്കുന്ന അതിൽ അത്ഭുതം കൂറുന്ന അതുമാത്രമാണ് സത്യമെന്ന് ബോധ്യമാവുന്ന ഒരു രംഗമുണ്ട് കണ്ണനും കണ്ണൻ്റെ ലോകങ്ങളും ആയിരങ്ങളെ സ്വപ്നത്തിൻ്റെ ഭൂമികയിലേക്ക് ഉയർത്തുമ്പോഴും സ്വപ്ന സൃഷ്ടാവായി ജാഗരിതങ്ങളെയും സ്വപ്നങ്ങളെയും ഉല്ലംഘിച്ച് ഈശ്വര സൃഷ്ടിയുടെ അതുല മേഖലകളിൽ സദാ സർവത ആനന്ദമഗ്നനായി ആടിയും പാടിയും ജീവിക്കുക ഇതൊരപൂർവ നിമിഷത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ് ഭാരതീയ ജീവിത മാതൃകകളിൽ യുദ്ധങ്ങളുടെയും പകയുടെയും ബന്ധനങ്ങളുടെയും ലോകങ്ങൾ ഉതിർക്കാതെ നിലകൊണ്ട സുശോഭനമായ രംഗമൊന്ന് രാജകൊട്ടാരത്തിൽ ജനിക്കുകയും സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കുകയും സ്വന്തം മാതാവ് തന്നെ തനിക്ക് മുമ്പ് ജനിച്ച പൂർവജന്മാരെ ഏഴുപേരെയും നടുക്കയത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്ത് സമാനമായ ജീവിത മാതൃകയായി ജനിച്ച ഭീഷ്മനും ജീവേശ്വര സൃഷ്ടി വൈചിത്യത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് ഒരുപക്ഷേ അർജുനനെ നിമിത്തമാക്കി ജീവസൃഷ്ടി വൈചിത്ര്യത്തിൻ്റെ ലോകങ്ങളിൽ സ്വപ്നങ്ങളിൽ നിന്ന് സ്വപ്നം മേച്ച് സ്വപ്നവൃദ്ധനായ ഒരു പിതാമഹൻ്റെ സ്വാപ്നിക വാർദ്ധക്യവും ജീവസൃഷ്ടിയുടെ വർധമാനമായ വാർദ്ധക്യ പ്രവൃദ്ധമായ വേദനകളും യാതനകളും അതിനു ഈശ്വര സൃഷ്ടമായ സചേതനമായ ആനന്ദത്തിൻ്റെ മുരളീരവവും അഷ്ടമന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന അഷ്ടമ പ്രകൃതിയുടെ അതുല്യ പ്രഭാവത്തിൽ വിശ്വചേതനയെ സജീവമായ ഒരു ദാർശനിക തദ്ധ്യയിലേക്ക് ഉയർത്തുവാൻ വ്യാസൻ ഊടും പാവും കണ്ടെത്തിയിട്ടുണ്ടാവും ആ സചേതന ദൃശ്യത്തിലാണ് നമ്മ ഈ ശ്ലോകം കൊണ്ടെത്തിക്കുക ഭീഷ്മരിൽ എട്ടാമനായി ജനിച്ച് തൻ്റെ ശക്തിയിലും തൻ്റെ സ്വപ്നങ്ങളിലും ലോകത്തെ മുഴുവൻ ഒരുക്കിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന പിതാമഹനും കുരുവൃദ്ധനുമായ ആ കർമ്മടന്റെ മുമ്പിൽ എട്ടാമനായി ജനിച്ച് പ്രാപഞ്ചിക സ്വപ്നങ്ങളുടെ ദുഃഖങ്ങൾ ഒന്നുപോലും ഏറ്റുവാങ്ങാതെ പ്രപഞ്ചാതിശായിയായ ഈശ്വര സൃഷ്ടിക്കു മുൻപിൽ നിലകൊള്ളുന്ന കൃഷ്ണൻ ആ കൃഷ്ണൻ അശോച്യാൻ അന്വശോച എന്ന് അർജുനനെ ഓർമ്മിപ്പിക്കുന്നത് ശ്രദ്ധേയമായൊരു തിവൃത്തമാണ് എന്നോർമ്മിക്കുമ്പോൾ വ്യാസ മസ്തിഷ്കം തന്ന ഈ സുന്ദരമായ ദർശനത്തെ അതിൻ്റെ ആഴത്തിലും അതിൻ്റെ പ്രൗഢിയിലും കാണുവാൻ ആ മാനവ മനീഷയുടെ അനുഗ്രഹ ശിശുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം